ഇനിയിപ്പോൾ ഏതെങ്കിലും ഷോപ്പിൽ കയറിയിട്ട് യു പി ഐ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റ് കയറിയോ ഇല്ലെന്ന് മർച്ചന്റിന് നോക്കി കൺഫേം ചെയ്യേണ്ട ആവശ്യമില്ല. മുൻപൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ നോക്കണമില്ലെന്നുണ്ടെങ്കിൽ എസ് എം എസ് വന്നോ ഇല്ലയോ നോക്കണം. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കാരണം ആ ഷോപ്പിൽ സൗണ്ട് ബോക്സ് ഉണ്ടാകും. നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ റിയൽ ടൈം ആയിട്ട് പേയ്മെന്റ് റിസീവ്ഡ് എന്ന് വിളിച്ചു പറയും. നമുക്കും അത് ഗുണമാണ്, കാരണം കൂടുതൽ സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് പൈസ കയറിയോ ഇല്ലയെന്ന് കൺഫേം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ മർച്ചന്റിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ഉപകാരപ്രദമാണ്. മർച്ചന്റിനും വെറുതെ എപ്പോഴും എപ്പോഴും എസ് എം എസ് വന്നോ ഇല്ലെങ്കിൽ പേയ്മെന്റ് റിസീവ് ആയോ ഒന്ന് ആപ്പിലൊന്നും കയറി നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുമാത്രമല്ല, ഫേക്ക് ആയിട്ടുള്ള പേയ്മെന്റ് സ്ക്രീൻഷോട്ട് കാണിച്ച് പറ്റിക്കുന്ന കുറേയധികം വിരുദ്ധന്മാരുണ്ട്. അവരിൽ നിന്നും രക്ഷ നേടുവാനും സാധിക്കും, കാരണം ഫേക്ക് ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് കാണിച്ചാൽ കൂടി നമ്മൾ ഈ ഒരു വോയിസ് അലർട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും, അതിനൊരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അത് വന്നില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ബാങ്ക് ആപ്പിലോ ഇല്ലെങ്കിൽ മെസ്സേജ് വന്നോ ഇല്ലയോ ഒന്ന് ചെക്ക് ചെയ്യും. സോ ഇത്തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് കാണിച്ചുള്ള തട്ടിപ്പിൽ നിന്നും രക്ഷ നേടുവാനും സാധിക്കും. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ളൊരു സൗണ്ട് ബോക്സ് അവതരിപ്പിച്ചത് പേടിഎം ആണ്. 2019 പേടിഎം ആദ്യമായിട്ടൊരു പേയ്മെന്റ് സൗണ്ട് ബോക്സ് അവതരിപ്പിച്ചത്. ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ പേടിഎം ഏകദേശം 70 ലക്ഷത്തിലധികം സൗണ്ട് ബോക്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. 2019 ആദ്യത്തെ സൗണ്ട് ബോക്സ് അവതരിപ്പിച്ചതിന് ശേഷം പയ്യെ പയ്യെ അവർ സൗണ്ട് ബോക്സിൽ തന്നെ പുതിയ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടുവന്നു, പല മോഡൽസ് അവതരിപ്പിച്ചു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പേടിഎം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കാർഡ് സൗണ്ട് ബോക്സ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാർഡ് സൗണ്ട് ബോക്സ് ആണെങ്കിൽ സൗണ്ട് ബോക്സിൽ നമുക്ക് ജസ്റ്റ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്യാൻ മാത്രമല്ല, നമ്മുടെ കയ്യിൽ ടാപ്പ് ആൻഡ് പേ സപ്പോർട്ട് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഫോണിൽ എൻ എഫ് സി സപ്പോർട്ട് ആയിട്ടുള്ള ഒരു ഫോൺ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണോ അല്ലെങ്കിൽ കാർഡോ ടാപ്പ് ചെയ്ത് നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. 5000 രൂപയിൽ താഴെയുള്ള പേയ്മെന്റ് ആണ് ഈ രീതിയിൽ നമുക്ക് ടാപ്പ് ആൻഡ് പേ വഴി ചെയ്യാനായിട്ട് സാധിക്കുക. ഇത്തരത്തിൽ ടാപ്പ് ആൻഡ് പേ വഴി പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് പിൻ നമ്പർ അടിക്കേണ്ട ആവശ്യവും വരുന്നില്ല. സോ ഇത്തരത്തിൽ പുതിയ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ പേടിഎം കൊണ്ടുവന്ന് കൊണ്ടിരിക്കുന്നു. പേടിഎമ്മിന്റെ റവന്യൂ വർദ്ധിപ്പിക്കാൻ ഈ സൗണ്ട് ബോക്സ് റിലേറ്റഡ് ബിസിനസ് സഹായകരമായി. ഇന്നത്തെ വീഡിയോയിലൂടെ പേടിഎമ്മിന്റെ പല കാറ്റഗറി സൗണ്ട് ബോക്സുകൾ പരിചയപ്പെടാം. ജസ്റ്റ് ഒരു റിവ്യൂ വീഡിയോ മാത്രമാണ്, ഇൻഫർമേഷണൽ പർപ്പസിനായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ്, അല്ലാതെ ഒരു പേയ്ഡ് വീഡിയോ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ വീഡിയോ ഒന്നും അല്ല, ജസ്റ്റ് ഒരു റിവ്യൂ വീഡിയോ മാത്രമാണ്. അത് മാത്രമല്ല, ഞാൻ പേഴ്സണലി ഈ സൗണ്ട് ബോക്സ് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് പറയാനായിട്ട് പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും ഈ സൗണ്ട് ബോക്സുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തേക്ക്, അത് മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ട് മാറും. വീഡിയോയിലേക്ക് കടക്കുന്നുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം പേടിഎം സൗണ്ട് ബോക്സിൻ്റെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കാം. ഒന്നാമത്തൊരു ഫീച്ചറാണ് ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് കൺഫർമേഷൻ, റിയൽ ടൈം ആയിട്ടാണ് പേയ്മെൻറ്റ് കൺഫർമേഷൻ ലഭിക്കും. മറ്റൊരു ഫീച്ചറായിട്ട് വരുന്നത് 11 ലധികം ലാംഗ്വേജുകൾ സപ്പോർട്ട് ആകുന്നുണ്ട്. നമുക്ക് മലയാളത്തിലും നമുക്ക് ലാംഗ്വേജ് അവൈലബിൾ ആണ്. സോ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് അലേർട്ട് ലഭിക്കും. മറ്റൊരു ഫീച്ചറായിട്ട് വരുന്നത് നമുക്ക് മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് ഓപ്ഷൻ ലഭ്യമാണ്. നമുക്ക് പേടിഎം വാലറ്റ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് സ്വീകരിക്കാം, അതുപോലെ തന്നെ പേടിഎം പോസ്റ്റ് പെയ്ഡ് ഉണ്ടെങ്കിൽ അതുവഴി കസ്റ്റമറിന് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ റൂപേ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ കസ്റ്റമറിന് റൂപേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചും പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഇപ്പോൾ ഇവർ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത കാർഡ് സൗണ്ട് ബോക്സ് ആണെങ്കിൽ കസ്റ്റമറിന് അവരുടെ കയ്യിൽ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് ടാപ്പ് ചെയ്തും പേയ്മെൻറ്റ് ചെയ്യാം. അതുകൂടാതെ കസ്റ്റമറിൻ്റെ കയ്യിൽ എൻ എഫ് സി സപ്പോർട്ട് ആയിട്ടുള്ള മൊബൈൽ ഫോൺ ആണെങ്കിൽ അതിനകത്ത് കാർഡ് ആഡ് ചെയ്ത് നമുക്ക് നമ്മളുടെ ഫോൺ ടാപ്പ് ചെയ്തും ഇത്തരത്തിലുള്ള കാർഡ് സൗണ്ട് ബോക്സ് വഴി പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അവരുടെ പ്ലസ് പോയിന്റായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ് കസ്റ്റമർ സർവീസ്. 24 മണിക്കൂറിന് ലഭ്യമായിട്ടുള്ള ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ട്. 1 മണിക്കൂറിനുള്ളിൽ കോൾ ബാക്ക് കിട്ടുമെന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ അവസ്ഥ അറിയില്ല. യൂസ് ചെയ്യുന്നവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി ഇതുമായി ബന്ധപ്പെട്ട ചാർജുകൾ നോക്കാം. ഒന്നാമത്തെ ഒരു ടൈപ്പ് ചാർജാണ് ഫിക്സഡ് ചാർജ്. നമ്മൾ ഈ ഒരു സൗണ്ട് ബോക്സ് വാങ്ങുവാൻ നേരത്ത് നമ്മൾ ആദ്യം ഒരു ഫിക്സഡ് ചാർജ് നൽകണം. അത് ഡിപ്പെൻഡ്സ് ഓൺ മോഡൽസ് ആണ്. ഇപ്പോൾ അവർ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത കാർഡ് സൗണ്ട് ബോക്സ് ആണെങ്കിൽ അതിൻ്റെ ചാർജ് വരുന്നത് 999 രൂപ പ്ലസ് ജി എസ് ടി ആണ്. പിന്നെ അവരുടെ ചില മോഡൽസൊക്കെ പലപ്പോഴും 300 രൂപക്കൊക്കെ ലഭിക്കാറുണ്ട്. ചില മോഡൽസ് ആണെങ്കിൽ 2000 രൂപയ്ക്കാണ്. സോ ഇത് ഡിപ്പെൻഡ്സ് ആണ്, അതിൻ്റെ മോഡൽസിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അതാണ് ഒന്നാമത്തെ ഒരു ചാർജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ചാർജ് എന്ന് പറയുന്നത് ഇതിൻ്റെ റെൻ്റലാണ്. ഇത് കൂടാതെ നമ്മൾ മന്ത്ലി റെൻ്റലും നൽകേണ്ടതായിട്ട് വരും. ഇതും ഡിപ്പെൻഡ്സ് ഓൺ മോഡലാണ്. പക്ഷേ ഈ ഒരു റെൻ്റൽ എമൗണ്ട് എത്രയാണെന്ന് അവർ കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്ത് കണ്ടില്ല. നോർമലി ഈടാക്കുന്നത് ഏകദേശം ഒരു 125 രൂപ വരെയാണ് മന്ത്ലി റെൻ്റൽ വരുന്നത്. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ അവരുടെ വെബ്സൈറ്റിലൊന്നും നോക്കിയിട്ട് കാണുവാനായിട്ട് സാധിച്ചില്ല. സോ പേടിഎമ്മിൻ്റെ സൗണ്ട് ബോക്സ് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു മന്ത്ലി റെൻ്റൽ എത്രയാണെന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ വരുന്നൊരു
ഒരു ചാർജാണ് ക്ലോസിംഗ് ചാർജ്. നമുക്ക് ഈ ഒരു മെഷീൻ വേണ്ട, ഈ ഒരു സൗണ്ട് ബോക്സ് വേണ്ട, നമ്മളത് ക്ലോസ് ചെയ്യുവാൻ നേരത്തെ ഒരു ക്ലോസിംഗ് ചാർജ് എടുക്കുന്നുണ്ടെന്ന് ചില ഫോറത്തിലൊക്കെ കാണുവാനായിട്ട് സാധിച്ചു. ക്ലോസിംഗ് ചാർജ് ആയിട്ട് 250 രൂപയാണ് എടുക്കുന്നതെന്നാണ് പല ഫോറത്തിലും കാണുവാനായിട്ട് സാധിച്ചത്. സോ ഇതൊക്കെയാണ് ഒരു പേടിഎമ്മിന്റെ സൗണ്ട് ബോക്സുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകൾ. ഇപ്പോൾ നിങ്ങൾ ഫോൺ പേയുടെ സൗണ്ട് ബോക്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വരുന്ന ചാർജ് എത്രയാണെന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ചെറിയ ചെറിയ വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഷോപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോൺ പേ ബിസിനസ് ആപ്പ് ഉപയോഗിച്ച് തന്നെ വോയിസ് അലേർട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഫോൺ പേ ബിസിനസ് ആപ്പിൽ വോയിസ് അലേർട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തവണ പേയ്മെന്റ് റിസീവ് ചെയ്യുമ്പോഴും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ വോയിസ് അലേർട്ട് കേൾക്കുവാനായിട്ട് സാധിക്കും. ഇനി പേടിഎമ്മിന്റെ ഓരോ സൗണ്ട് ബോക്സ് മോഡൽസും പരിചയപ്പെടാം. ആദ്യം ഇപ്പോൾ പുതുതായിട്ട് അവർ ലോഞ്ച് ചെയ്ത കാർഡ് സൗണ്ട് ബോക്സ് നോക്കാം. ഇതിന്റെ ചാർജ് വരുന്നത് ₹999 പ്ലസ് ജി എസ് ടി ആണ്. പക്ഷേ മന്ത്ലി റെന്റിൽ എത്രയാണെന്ന് അവർ എവിടെ മെൻഷൻ ചെയ്ത് കണ്ടിട്ടില്ല. അത് എത്രയാണെന്ന് കൺഫർമേഷൻ കിട്ടുമ്പോൾ നമ്മൾ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് വരുന്ന ഫീച്ചറാണ് ഇത്, 4G കണക്ടിവിറ്റി ആണ് വരുന്നത്, 4G സിമ്മാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് വൈഫൈ കണക്ഷൻ അങ്ങനെയൊന്നും വരുന്നില്ല, സിം കണക്ടിവിറ്റി ആണ് വരുന്നത്. പിന്നെ ബാറ്ററി ബാക്കപ്പ് നോക്കിക്കഴിഞ്ഞാൽ 5 ഡേ ബാറ്ററി ബാക്കപ്പ് ആണ് ഈ ഒരു ഡിവൈസ് ഓഫർ ചെയ്യുന്നത്. പിന്നെ ഒരു 4 വോൾട്ടിൻ്റെ സ്പീക്കറാണ്, ഹൈ ക്വാളിറ്റി സ്പീക്കറാണ് ഈ ഒരു സൗണ്ട് ബോക്സിൽ വരുന്നത്. പിന്നെ ചാർജിംഗ് പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് വരുന്നത്. പിന്നെ ഈ ഒരു സൗണ്ട് ബോക്സിൽ ചെറിയൊരു LCD ഡിസ്പ്ലേയും വരുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്ഷനൊന്നും ഈ ഒരു സൗണ്ട് ബോക്സിൽ വരുന്നില്ല. ഈ ഒരു സൗണ്ട് ബോക്സിൽ QR കോഡ് ഉണ്ടാകും. QR കോഡ് സ്കാൻ ചെയ്ത് നോർമലി പേ ചെയ്യുന്നത് പോലെ പേടിഎം വാലറ്റ് ഉപയോഗിച്ചു, അല്ലെങ്കിൽ പേടിഎം പോസ്റ്റ് പെയ്ഡ് ഉപയോഗിച്ചു, അല്ലെങ്കിൽ UPI ഉപയോഗിച്ചു ഒക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അത് കൂടാതെ ഈ ഒരു സൗണ്ട് ബോക്സിൽ എക്സ്ട്രാ ആയിട്ട് ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിൽ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ കാർഡ് ടാപ്പ് ചെയ്ത് 5000 രൂപയിൽ താഴെയുള്ള പേയ്മെൻറ്റ് ചെയ്യാം. അതുകൂടാതെ NFC എനേബിൾഡ് സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിലേക്ക് നമ്മളുടെ കാർഡ് ആഡ് ചെയ്ത് നമുക്ക് ഫോൺ ടാപ്പ് ചെയ്തും പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു കാർഡ് സൗണ്ട് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ സൗണ്ട് ബോക്സിൻ്റെ താഴെയായിട്ട് നമുക്കൊരു NFC ഒരു ഐക്കൺ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെയാണ് നമ്മളുടെ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ കാർഡ് നമ്മൾ ടാപ്പ് ചെയ്യേണ്ടത്. സപ്പോർട്ട് ചെയ്യുന്ന കാർഡ് നെറ്റ്വർക്ക് നോക്കിക്കഴിഞ്ഞാൽ വിസ മാസ്റ്റർ കാർഡ് റുപ്പേ പിന്നെ അമെക്സ് കാർഡ് നെറ്റ്വർക്കുകൾ സപ്പോർട്ട് ചെയ്യും. ഇത് ഈ കാർഡ് നെറ്റ്വർക്കുകളുള്ള ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ പേടിഎമ്മിൻ്റെ മറ്റൊരു സൗണ്ട് ബോക്സ് മോഡലാണ് പോക്കറ്റ് സൗണ്ട് ബോക്സ്. പേര് പോലെ തന്നെ പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്, നമുക്ക് പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് പോകുവാനായിട്ട് സാധിക്കും. എന്നിട്ട് ഇതിനകത്ത് ഒരു QR കോഡ് ഉണ്ട്. QR കോഡ് സ്കാൻ ചെയ്ത് കസ്റ്റമറിന് ആദ്യം പറഞ്ഞ പേയ്മെൻറ്റ് മെത്തേഡുകളിൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും UPI പേയ്മെൻറ്റ് ആണ്. പിന്നെ ഇതിനകത്ത് ഒരു ബിൽറ്റ് ഇൻ ടോർച്ച് വരുന്നുണ്ട്. ഇതൊരു പോക്കറ്റ് ഫ്രണ്ട്ലി സൗണ്ട് ബോക്സ് ആണല്ലോ, നമുക്ക് പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് പോകുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇതിനകത്ത് ടോർച്ച് ഫീച്ചർ കൂടി കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ബാറ്ററി ബാക്കപ്പ് നോക്കിക്കഴിഞ്ഞാൽ 5 ഡേ ബാറ്ററി ബാക്കപ്പ് ആണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തും 4G കണക്ടിവിറ്റി ആണ് വരുന്നത്. വൈഫൈ കണക്ടിവിറ്റിയോ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോ ഒന്നും ഈ ഒരു മോഡലിലും വരുന്നില്ല. ഈ ഒരു സൗണ്ട് ബോക്സിൽ വരുന്ന സ്പീക്കർ നോക്കിക്കഴിഞ്ഞാൽ 2 വാട്ടിൻ്റെ ഒരു സ്പീക്കർ ആണ് വരുന്നത്. പിന്നെ ചാർജിംഗ് പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് വരുന്നത്. പിന്നെ പേടിഎം നൽകി വരുന്ന മറ്റൊരു മോഡൽ സൗണ്ട് ബോക്സ് ആണ് മ്യൂസിക് സൗണ്ട് ബോക്സ്. പേര് പോലെ തന്നെ ഇതിനകത്ത് നമുക്ക് മ്യൂസിക് കേൾക്കുവാനും സാധിക്കും. നമ്മുടെ സ്മാർട്ട് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാം. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. ബ്ലൂടൂത്ത് വഴിയാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അങ്ങനെ നമുക്ക് പാട്ട് നമുക്ക് പ്ലേ ചെയ്യാം. 7 മണിക്കൂർ മ്യൂസിക് പ്ലേ ടൈമാണ് ഈ ഒരു സൗണ്ട് ബോക്സിൽ കമ്പനി ഓഫർ ചെയ്യുന്നത്. പിന്നെ ബാറ്ററി ബാക്കപ്പ് നോക്കിക്കഴിഞ്ഞാൽ 7 ഡേ ബാറ്ററി ബാക്കപ്പ് ആണ് നോർമലി വരുന്നത്. പക്ഷേ നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ ടൈം വരുന്നത് 7 മണിക്കൂറാണ്. പിന്നെ ഇതിനകത്തും 4G കണക്ടിവിറ്റി ആണ് വരുന്നത്. വൈഫൈ കണക്ടിവിറ്റി ഒന്നും വരുന്നില്ല. പിന്നെ ഈ ഒരു സൗണ്ട് ബോക്സിൽ വരുന്ന സ്പീക്കർ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ 4 വാട്ടിൻ്റെ ഒരു സ്പീക്കറാണ് വരുന്നത്. കാരണം ഇതിനകത്ത് നമുക്ക് മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. സോ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു സ്പീക്കർ സിസ്റ്റം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജിംഗ് പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് വരുന്നത്. പിന്നെ പേടിഎം നൽകി വരുന്ന മറ്റൊരു മോഡൽ സൗണ്ട് ബോക്സ് ആണ് പേടിഎം സൗണ്ട് ബോക്സ് വെർഷൻ 5. ഇത് സാധാരണ സൗണ്ട് ബോക്സ് തന്നെ, അതിൻ്റെ ലേറ്റസ്റ്റ് മോഡലാണ്. അതിനകത്ത് വരുന്ന സ്പീക്കർ നോക്കിക്കഴിഞ്ഞാൽ 5 വാട്ടിൻ്റെ ഒരു പവർഫുൾ സ്പീക്കറാണ് വരുന്നത്. പിന്നെ 12 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് ഈ ഒരു മോഡൽ ഡിവൈസിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 2.5 മണിക്കൂറിൽ ഫുൾ ചാർജ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്തും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് വരുന്നത്. 4G കണക്ടിവിറ്റി ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അല്ലെങ്കിൽ വൈഫൈ കണക്ടിവിറ്റി ഒന്നും തന്നെ വരുന്നില്ല. ഒരു നോർമൽ സൗണ്ട് ബോക്സ്. QR കോഡ് സ്കാൻ ചെയ്ത് കസ്റ്റമറിന് വാലറ്റ് ഉപയോഗിച്ച് പേടിഎം വാലറ്റ് ഉപയോഗിച്ച് പേ ചെയ്യാം, പോസ്റ്റ് പെയ്ഡ് ഉപയോഗിച്ച് പേ ചെയ്യാം, ഇല്ലെങ്കിൽ UPI പേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കസ്റ്റമറിന് റുപ്പേ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അത് ഉപയോഗിച്ച് പേ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു സൗണ്ട് ബോക്സ് മാത്രമാണിത്. പിന്നെ ഇതിന് മുമ്പത്തെ വർഷം വരുന്നത് പേടിഎം സൗണ്ട് ബോക്സ് 3 ആണ്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 5 ഡേ ബാറ്ററി ബാക്കപ്പ് ആണ് വരുന്നത്. അതിനകത്ത് ഉണ്ടായിരുന്നത് 3 വാട്ടിൻ്റെ ഒരു സ്പീക്കറാണ്. പുതിയ വെർഷനിൽ നമുക്ക് 5 വാട്ടിൻ്റെ സ്പീക്കർ ലഭിക്കുന്നു. തൊട്ട് മുമ്പത്തെ വെർഷൻ
3 വാട്ടിന്റെ സ്പീക്കർ ആണ് വരുന്നത്. 4G കണക്ടിവിറ്റി വരുന്നുണ്ട്. പിന്നെ ഇതിനകത്തും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് വരുന്നത്. പിന്നെ പേടിഎം നൽകി വരുന്ന മറ്റൊരു സൗണ്ട് ബോക്സ് മോഡലാണ് സൗണ്ട് ബോക്സ് വെർഷൻ 2. ഇതിൻ്റെ അത് 4 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് ആണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. ഒരു 2 വാട്ടിന്റെ ഒരു സ്പീക്കർ സിസ്റ്റം ആണ് വരുന്നത്. ഇതിനകത്ത് 2G കണക്ടിവിറ്റി ആണ് വരുന്നത്. ഇപ്പോൾ നിലവിൽ ഇറങ്ങുന്ന പുതിയ മോഡലിലേക്ക് 4G കണക്ടിവിറ്റി ആണ് വരുന്നത്. 4G സിമ്മാണ് അതിനകത്ത് വരുന്നത്. പക്ഷേ ഈ ഒരു സൗണ്ട് ബോക്സ് 2 2G സിമ്മാണ് സപ്പോർട്ട് ആകുന്നത്. 2G കണക്ടിവിറ്റി ആണ് വരുന്നത്. പിന്നെ ചാർജിങ് പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ടൈപ്പ് സി അല്ല വരുന്നത്. ടൈപ്പ് സിക്ക് പകരം മൈക്രോ USB ചാർജിങ് പോർട്ടാണ് ഈ ഒരു സൗണ്ട് ബോക്സ് മോഡൽ 2 പിന്നെ ചെറിയൊരു LCD ഡിസ്പ്ലേയും ഈ ഒരു സൗണ്ട് ബോക്സ് 2 വരുന്നുണ്ട്. പിന്നെയുള്ള മോഡലാണ് അവർ ആദ്യം അവതരിപ്പിച്ച സൗണ്ട് ബോക്സ്. അതിൻ്റെ അകത്ത് 4 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് ആണ് വരുന്നത്. 2 വാട്ട് സ്പീക്കർ സിസ്റ്റമാണ്. പിന്നെ 2G കണക്ടിവിറ്റി ആണ് അതിൻ്റെ അകത്ത് ഉള്ളത്. പിന്നെ ചാർജിങ് പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ചാർജിങ് പോർട്ട് മൈക്രോ USB പോർട്ടാണ് വരുന്നത്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ പേടിഎം നൽകി വരുന്ന സൗണ്ട് ബോക്സ് മോഡൽസ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും മോഡൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.